ഷാജഹാനും റോബിനും ശ്രാവണും ചേരുന്നു നമുക്കൊപ്പം. ഷാജഹാൻ, ആദ്യം ഇന്നത്തെ മുൻകൂർ ജാമ്യഹർജി തള്ളിയതിലേക്ക് തന്നെ വന്നാൽ, സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിനേക്കാളൊക്കെ വിപുലമായ ഉത്തരവാണ്, ആഴത്തിൽ പരിശോധിച്ചിട്ടുണ്ട്, ലഭ്യമായ മെറ്റീരിയലുകളുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ മെറിട്ടിലേക്ക് പോകാറല്ല, മെറിട്ടിലേക്ക് പോകുന്ന തരത്തിൽ പോലും പരാമർശങ്ങളുണ്ട്, അതോടെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റാതായത്. ദിവ്യയ്ക്ക്, അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും വാദങ്ങൾ നിരത്തിയുമുള്ള ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ്, മുൻകൂർ ജാമ്യ അപേക്ഷയുമേലുള്ള വിധിയാണ് ഉത്തരവാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷം അതിനകത്ത് ഏറ്റവും ഒടുവിലായി ഏതെങ്കിലും തരത്തിൽ ഒരു മുൻകൂർ ജാമ്യം കിട്ടാവുന്ന തരത്തിലുള്ള അർഹത ഈ നിരത്തിയിരിക്കുന്ന വാദങ്ങൾ പ്രകാരം പ്രതിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 38 പേജുള്ള ഒരു വലിയ വിധിയാണ്. ഈ വിധിക്കകത്ത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ അതേപടി കോട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തന്നെ കൃത്യമായി നിരത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പല കാര്യങ്ങളും ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഓഡിയോ അടക്കം, ആ ഓഡിയോ അടക്കം അതിലെ ചില ഭാഗങ്ങൾ ഇല്ലാതെയാണ് പ്രതിഭാഗം നൽകിയത്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരു ഇൻഫ്ലുവൻസർ, വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കാവുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് അവർക്ക് ഇതിന് യോഗ്യത ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അത്തരം വാദങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടും ഇത് സമൂഹത്തിൽ നൽകാവുന്ന നല്ലൊരു സന്ദേശമായിരിക്കില്ല മുൻകൂർ ജാമ്യം നൽകുക വഴി എന്നുള്ള തരത്തിലുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ആ വാദം കൃത്യമായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് കൃത്യമായിട്ടും ഒരുപക്ഷെ ഈ കേസിൻ്റെ ദിശ തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവായി അതിനെ നമുക്ക് കാണേണ്ടി വരും. അതിനുശേഷമാണ് ഈ നാടകങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2 മണിയോടുകൂടി, 1.5 മണിക്കും 2 മണിക്കും ഇടയിൽ ഉത്തരവിൻ്റെ കൃത്യമായ പകർപ്പ് പുറത്തു വരുന്നു. അതിനകത്ത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട നിലപാടൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് പോയതോടുകൂടി ഇനിയിപ്പോൾ ഈ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യഹർജി നീക്കണോ തുടങ്ങിയ കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഇനിയിപ്പോൾ കീഴടങ്ങുകയാണ് മാർഗമെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ആ കീഴടങ്ങൾ അറസ്റ്റാക്കി മാറ്റി പോലീസിൻ്റെ കൂടി മുഖം രക്ഷിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അവർക്ക് തോന്നിയെടുത്ത്, അവർക്ക് ഇഷ്ടമുള്ള ഇടത്ത് ആരെയും കൂസാതെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇരുന്നു കൊണ്ടാണ് അവർ ഈ എന്നെ ഇതാ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് മുമ്പാകെ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസ് നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം എന്നുള്ളവർക്ക് അവരോട് സംസാരിക്കുന്നു. അതിനുശേഷം അവിടെ എത്തി അവരെ വാങ്ങുന്നു. അപ്പോൾ തന്നെ അഭിഭാഷകരും അവിടെ എത്തുന്നു. സാധാരണഗതിയിൽ അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റാകുമ്പോൾ അഭിഭാഷകരൊന്നും കൂടെ കാണില്ല, അഭിഭാഷകരെ വിളിച്ചു വരുത്തിയൊക്കെയാണ് പതിവ്. അങ്ങനെ ഒരു കൃത്യമായ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒരു അറസ്റ്റ് നടത്തിയ ശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്ന് കമ്മീഷണർ പറയുന്നു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, കമ്മീഷൻ അവിടെ വാർത്താസമ്മേളനം നടത്തുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് കാണാനായി 100 പോലീസുകാരെ സുരക്ഷയ്ക്കുന്ന പേരിൽ അവിടെ വിന്യസിച്ച ഒരു നാടകം ഒരുക്കുന്നു. ആ നാടകം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനേതാണ്ട് 500 മീറ്റർ ദൂരെയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, ഈ കേസ് കൈകാര്യം ചെയ്തത് ജില്ലാ ക്രൈംബ്രാഞ്ച് അല്ല എന്ന് നമുക്ക് മനസ്സിലാവണം, ആ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുന്നു. ആരും കാണാതെ ഈ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഇരുത്തുന്നു. ഇതാണ് ഇന്നുണ്ടായിട്ടുള്ള ഈ നാടകങ്ങളുടെ ഏറ്റവും ചുരുക്കത്തിലുള്ള ഒരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകരും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാർട്ടിയുടെ സംരക്ഷണം എന്നുള്ള വിശേഷണം ഉള്ളതുകൊണ്ടാവണം ഒരുപക്ഷെ മറ്റു നേതാക്കൾ എത്തിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഇവിടെ കാണാമായിരുന്നു. അവരൊക്കെ തന്നെ ഇവിടെ അല്പം മുമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ഒരു മോറൽ സപ്പോർട്ട് നൽകാനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അറിയാനുള്ളത് ഇവരെ ഏത് സമയത്ത് ഇവിടെ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കലാണ്. ഈ കണ്ണൂർ മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് ഹാജരാക്കേണ്ടത്. ഈ കേസ് ആ കണ്ണൂർ മജിസ്ട്രേറ്റിൻ്റെ പരിധിയിലുള്ളതാണ്. കേസ് അങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അവർക്ക് മുമ്പിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല, അവരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. 24 മണിക്കൂർ സാവകാശമുണ്ട്. കാരണം 24 മണിക്കൂർ സാവകാശം എന്ന് പറയുന്നത് കൃത്യമായിട്ടും കോടതിയിൽ കീഴടങ്ങിയാൽ അത്രയും സാവകാശം കിട്ടില്ല. പോലീസിന് മുമ്പിലാണെങ്കിൽ 24 മണിക്കൂർ സാവകാശമുണ്ട്. ആ സാവകാശത്തിനുള്ളിൽ തന്നെ അവർ കൃത്യമായിട്ട് ഇവിടെ പോലീസിന് മുമ്പിലുള്ളൊരു കീഴടങ്ങൽ എത്തുകയായിരുന്നു. കോടതിയിലാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നീട് ഉടനെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയും ആ മെഡിക്കൽ ചെക്കപ്പിന് ശേഷം ഉടനെ തന്നെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ അത്തരം സാധ്യതകൾക്ക് ഒരു മറയിടാൻ കൂടിയായിരിക്കണം ഒരുപക്ഷെ പോലീസിന് മുമ്പാകെ കീഴടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള കൺസൾട്ടേഷൻസ് നടത്തിയ ശേഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാകാനും സാധ്യതയുണ്ട്. ഏതായാലും ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യയ്ക്ക് വലിയ പരിക്ക് അവരുടെ
ഒരു രാഷ്ട്രീയ പ്രതിച്ഛായക്കുണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കഴിഞ്ഞ മണിക്കൂറുകളായി നടന്നു വരുന്നത്. നീതിപീഠം കൈവിട്ടിരിക്കുന്നു. നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും ഇനി ഉണ്ടാകില്ല ഈ കേസിനകത്ത് ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് എന്ന് കൃത്യമായി തെളിഞ്ഞതോടുകൂടിയാണ് ഒടുവിൽ പോലീസിന് കിട്ടിയിട്ടുള്ള അവസാനം പോലീസിന്റെ കയ്യിൽ കിട്ടിയ കെട്ടഴിച്ച് വേണമെങ്കിൽ നിങ്ങൾ പിടികൂടിക്കൂടൂ എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അത്തരത്തിലൊരു ഒരു തരത്തിലുള്ള സൂചന നൽകിയതും ആ സൂചനയുടെ ഒടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് എന്ന് പറയുന്ന ആ നാടകം നടന്നിരിക്കുന്നത്. ആ അറസ്റ്റിന്റെ നാടകത്തിന്റെ വിശദാംശങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏത് ഒരു ഒരു കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തിക്കാറാണ് സാധാരണ പ്രതികൾക്ക്. എത്ര വലിയ തരത്തിലുള്ള ആളാണെങ്കിൽ പോലും സാധാരണഗതിയിൽ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തിക്കുകയാണ് പതിവ്. അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യമായിട്ടും അവർക്ക് സൗകര്യമുള്ള രീതിയിൽ അവർക്ക് ഇടമുള്ള രീതിയിൽ അറസ്റ്റ് നടത്തുന്നു. അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഹാജരാക്കുന്നു. മാധ്യമ ശ്രദ്ധ ഇല്ലാതാകുന്നു. മാധ്യമത്തിന് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ഫ്രെയിം ചുവന്ന ബ്ലൗസ് ഇട്ടാണ് അവരിന്ന് അറസ്റ്റിന് കീഴടങ്ങിയത് മനസ്സിലാക്കുന്നത്. ആ ചുവന്ന കുപ്പായത്തിന് ഉള്ള ഒരു ഫ്രെയിം പോലും ക്ഷമിക്കണം വരരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് അത് നടന്നിരിക്കുന്നത്.